കാണുന്ന ആൾ, ഈ ആൾക്ക് അല്ലാഹു തആല ചില പവറുകളൊക്കെ വകവെച്ചു കൊടുത്തതാണ്. അതേതാ? അർ-റിജാലു അർ-റിജാലു ഖവ്വാമൂന അലന്നിസാ. അതിനി പുരുഷനും സ്ത്രീയും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. നിക്കാഹ് നടത്തുമ്പോ രണ്ടാൾക്കും കൂടി ഒപ്പം ചൊല്ലിക്കൊടുക്കലുണ്ട്, ഓരോരുത്തർക്കും ഓരോന്നും ചൊല്ലിക്കൊടുക്കലുണ്ട്. ഇതിപ്പോ രണ്ടു കൂട്ടർക്കും ബാധകൻ. അർ-റിജാലു ഖവ്വാമൂന അലന്നിസാ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഖവ്വാമൂന അലന്നിസായി. അതിനിപ്പോ നേർക്കുനേരെ നമ്മളെ പഴയ ഉസ്താദന്മാര് അർത്ഥം വെച്ചാല് പെണ്ണുങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി പോരേണ്ടവരാണ്. അങ്ങനെ അതായത് അവർക്ക് എന്തൊക്കെ കുറവുകളും കുറ്റങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടോ എല്ലാം ശരിക്കൊരു വാച്ച്മാന്റെ ഡ്യൂട്ടി, ഒരു ഫോർമാന്റെ ഡ്യൂട്ടി. അങ്ങനെയാണ് പൊതുവെ കവ്വാമൂന അലന്നിസാ, സ്ത്രീകളുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കേണ്ടത് പുരുഷന്മാരാണ്. എന്താ എങ്ങനെ പറഞ്ഞത്? ഒന്നുമല്ല, ബിമാ ഫള്ളലല്ലാഹു ബഅളഹും അലാ ബഅള്, അത് അല്ലാഹുവിന്റെ അടുത്ത പണിയാണ്. ചിലർക്ക് ചിലരെയൊക്കെ ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. ആ ശ്രേഷ്ഠത ചിലപ്പം ചില രീതിയിൽ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാൾ ഉണ്ടോ? ബഹുമാനപ്പെട്ട ഷാഫിഇമാർ അല്ലാഹു തആലക്ക് ദ്വാർക്കാൻ പറഞ്ഞയച്ച നബീദ് മിസീന്റെ അടുത്തേക്കാണ്. അത് ആത്മീയമായിട്ട് ഉയരുമ്പോഴാണ്. സമയം കിട്ടുകയാണെങ്കിൽ കുടുംബിനികളുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ പറയാം. നമ്മളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചാൽ ലൈനിലൂടെ സഞ്ചരിക്കാൻ 100% തയ്യാറായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ദുനിയാവിന് നമുക്ക് കാര്യം റാഹത്താകും, ആഖിറത്തിൽ അതിലേ റാഹത്താകും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടുമില്ലാത്ത കോലത്തിലാണ്. ഇനിയുള്ള കല്യാണം കഴിയണത് വരെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. പിന്നെ നമ്മളെ ചെക്കനെ പെണ്ണിട്ടണം. എന്താപ്പം എവിടെ എത്ര സ്ഥലത്തോ അന്വേഷിക്ക, അമ്മ ഇക്കൂടെ ബാപ്പ നീ കൂടെ കാനോല ഇക്കൂടെ ഭയങ്കര മണ്ഡല എന്തേ കുഞ്ഞാപ്പൂരെ നമ്മളെ ബാപ്പട്ടിക്ക് ഭയങ്കര. കല്യാണം കേട്ട് കഴിഞ്ഞ് കുറച്ചൊക്കെ ഇവിടെ നിന്ന് പിന്നെ ഗൾഫൊക്കെ പോയി, അഥവാ പുറത്തെ ലവി നിയമൊക്കെ പാടെ പിടിച്ചിട്ട് ഇവർ ഉദ്ദേശിച്ച പോലെ പിന്നെ പൈസ കിട്ടിയതുമില്ല. മാത്രല്ല പണ്ടത്തെ പോലെയുള്ള ഇപ്പൊ 100 കിട്ടിയാൽ 25 രൂപ പെരയിക്കും, 25 രൂപ ഓക്കും, 25 രൂപ മൊബൈൽ കാർഡ് ഏറ്റാ 25 രൂപ ചങ്ങൈമാരിപ്പം നടക്കാനും വേണമല്ലോ. അപ്പൊ ഇതിന് കുറയുമ്പോഴേക്ക് തുടങ്ങി ഓനു ഓടും കോരം തന്നെ വാങ്ങിക്കും. നിങ്ങള് പിന്നെ അവിടെ മാറി പോലോ, കാരണം പിന്നെ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് നമുക്ക് കിട്ടണത് കുറഞ്ഞിട്ടുണ്ടോ. ഓനിങ്ങനെ അങ്ങട്ടെ, അല്ലെങ്കിൽ ഇത്തനോനിങ്ങനെ ഓനിങ്ങനെ അങ്ങട്ടെ, ഓളിങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ ആ തുടങ്ങി ഇൻഷാല്ലാഹ് ചർച്ച എല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു തോന്നലിലേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് എത്തുക. ആ എത്തുന്ന അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം ശരിക്കും പറയുന്ന പഠിപ്പിക്കുന്ന കുടുംബ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം പഠിക്കേണ്ടത്. അർ-റിജാലു ഖവ്വാമൂന അലന്നിസാ, പെണ്ണുങ്ങളുടെ മേൽ കാര്യങ്ങളൊക്കെ നോക്കി പോരേണ്ടവരാണ് പുരുഷന്മാർ. അത് പൊതുവെ കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അതിന്റെ അർത്ഥം എന്താണ്? സകല പെണ്ണുങ്ങൾ ഇങ്ങനെ വരച്ച വരമ്പ നിർത്തണോ? അങ്ങോട്ട് ചില പുതിയാപ്പിളാൻ മനസ്സിലാക്കിയത്, പുതിയാപ്പിള എന്ന് പറഞ്ഞാല് വെറുതെ ചുരിച്ചു കൊടുക്കൂല, വെറുതെ വർത്താനൊന്നും പറയില്ല, അഥവാ പറഞ്ഞാൽ തന്നെ കനള ജാതി പറയുള്ളൂ, അമ്മി വരില്ലേ എന്നൊക്കെ പറയുള്ളൂ. എന്തുകൊണ്ട്? വെയിറ്റ് കുറഞ്ഞു പോകുമോ? പെണ്ണുങ്ങളുടെ മുമ്പിൽ വെയിറ്റ് കുറഞ്ഞു പോകുമെന്നൊരു പേടി. എന്നാൽ അല്ലാഹു തആല അതേ ഖുർആനിൽ തന്നെ പഠിപ്പിച്ച വേറായ തൂക്കങ്ങൾ അള്ളാന്റെ അന്നിലെ പെണ്ണുങ്ങൾ അടക്കമൊക്കെ ഖുർആൻ കുറച്ച് ഓതണം എന്ന് പറഞ്ഞു ആലോചിക്കുങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. 5 പൈസക്ക് പെണ്ണുങ്ങളെ ഇല്ലാതെയാക്കിയെന്ന കാലത്താണ് മുത്തുനബി വന്നിട്ട് ഇതൊക്കെ പറഞ്ഞു. എങ്കിൽ പിന്നെ ആ മുത്തുനബിന്റെ പേര് 10 സ്വലാത്ത് ദിവസം ചെല്ലാ മതിയാകുമോ? 100 എണ്ണം ചെല്ലണ്ടേ? ഇന്നത്തെ എവിടെയെങ്കിലും എത്തുമോ? ആലോചിക്കുക നിങ്ങൾ. അള്ളാഹു കൂടുതൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര് സ്വലാത്ത് ഇല്ല നമുക്ക് തൗഫീഖ് കൽകുമാറാവട്ടെ. ഖുർആൻ പഠിപ്പിക്കുന്നു വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഗ്റൂഫ്. നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മേൽ ചില ആധിപത്യങ്ങളും അധികാരങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതുപോലെ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടും ഉണ്ട്. അവങ്ങളും മനസ്സിലാക്കണോ? നിങ്ങൾ അങ്ങനെ ചവിട്ടിത്താഴ്ത്താനൊന്നും പറ്റൂല. ആണ് പെണ്ണു എന്ന് പറഞ്ഞ് ഭാര്യ എന്ന് പറഞ്ഞ് പുരുഷന്മാർ അങ്ങനെ ഉണ്ട്. ചില ചെറുപ്പക്കാർ ഈ ആയത്തിന് പഠിച്ചും കാണാതെ എന്നിട്ട് ഓൻ പറഞ്ഞ ഒക്കെ കേട്ടില്ലെങ്കിൽ പെണ്ണുങ്ങനായ പെണ്ണുങ്ങളെ ഈ ആയത്തുങ്ങളും പഠിച്ചിട്ട് ഏത് സംവാദം ഉണ്ടാക്കാനല്ല ഞാൻ പറയാ, ഇടക്ക് തമാശക്കൊക്കെ. അങ്ങനെ ഇസ്ലാമിക ജീവിതം തന്നെ അങ്ങനെയാണ്. അതായത് ഇതിങ്ങനെ കട്ടിയിലും കനത്തിലും ഇങ്ങനെ നിൽക്കേണ്ടതല്ല ഇസ്ലാമിക ജീവിതം. കുടുംബ ജീവിതം എന്നുള്ള വല്ലാത്തൊരു സന്തോഷം. അത് നമ്മൾ വിഷയം കണ്ടില്ല ഞങ്ങൾ, ഇസ്ലാമിക ജീവിതം സന്തുഷ്ടാമിക കുടുംബം, അത് സന്തുഷ്ട കുടുംബം എന്നാണ്. അള്ളാഹു ഹബീബ് പഠിപ്പിച്ചതും അങ്ങനെ തന്നെയല്ലേ? അതായത് ഭർത്താക്കന്മാർ അങ്ങോട്ടാണെങ്കിലും ഭാര്യ ഇങ്ങോട്ടാണെങ്കിലും ആശറൂഹുന്ന ബിൽ മഅറൂഫ്, ഖുർആന്റെ കൽപ്പനയാണ്. നിങ്ങൾ നല്ല നല്ല കൈറ്റങ്ങളുമായിട്ട് പെരുമാറണോ?
ഒരു കമ്പനി ആയിട്ട് പോണോന്നാ, ആധികാരികമായിട്ട് ശബ്ദിക്കണമെന്നല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല മാതൃകാ ദമ്പതിമാരെ കൂട്ടത്തിൽ പെട്ട ആളല്ലേ. മഹാനവറുകള് കല്യാണം കഴിക്കുന്നത് ഉന്നത കുടുംബത്തിൽപ്പെട്ട മുത്തു റസൂലുള്ളാന്റെ മകളെയാണ്. ആ കല്യാണത്തിന്റെ കോലം നാളെ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം കല്യാണം മുട്ടയും എടുക്കലും തക്കാരും അമ്മായിമതൊക്കെ അടുപ്പ് കാണുന്നതൊക്കെ നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. അവിടെ വെച്ചിട്ട് ആ കാര്യങ്ങൾ ഞാൻ പറയാം. അതേസമയത്ത് ഇവിടെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബിബിയെ കല്യാണം കഴിക്കുന്നത് ഉന്നത കുടുംബത്തിൽപ്പെട്ട മുത്തു റസൂലുള്ളാന്റെ മകളെയാണ്, പൊന്നാര മോളെ. ആ കല്യാണം കഴിച്ചിങ്ങനെ സൗഹൃദത്തിൽ ജീവിക്കുമ്പോ ഇടയ്ക്ക് അലിയാർക്ക് ഒരു പരിപാടി ഉണ്ട്, ഫാത്തിമ ഒന്നും ചൂടാക്കും, അതൊക്കെ രസമാണ്. കാരണം ഞാൻ പറഞ്ഞു, പിന്നെ പുതിയാപ്പ അറിയുമ്പോഴേക്കും ഇങ്ങനെ അമ്മിക്കുട്ടി കുതിർക്കുക, മൂപ്പര് വരുമ്പോഴേക്കും ഓൾ ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ഓള് നിൽക്കുക, ആ ഓള് വല്ലതും പറഞ്ഞ ഓണ് വൃത്തിയാടുക, അങ്ങനെയൊക്കെയാണ് നമ്മളെ കുടുംബശൈലി. അത് കണ്ടിട്ടാ പിന്നെ കുട്ടികളും വരുന്നത്. അപ്പൊ കുട്ടികളും മനസ്സിലാക്കുക, ഞാൻ പൊന്നെട്ടാനാകുമ്പോഴേക്കും കുറച്ച് ദേശീയ കുറച്ച് വാങ്ങണം, കുറച്ച് ചൂടാലൊക്കെ ഒന്ന് പഠിച്ചണം, ആ രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കി വരികയാണ്. അല്ല, അത് കമ്പനി ആയിട്ട് പോകേണ്ടതാണ്. ബഹുമാനപ്പെട്ട അതിൽ നിന്നാവുന്ന പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. ഇപ്പൊ വന്നപ്പോ ഫാത്തിമ ബിബി അടുക്കളി എന്തോ പണി ഇങ്ങനെ എടുക്കുക, ആ പണി ഇങ്ങനെ എടുക്കുമ്പോ അലിയാർക്കൊരു ഒരു തോന്നലിങ്ങൾ, ഫാത്തിമ ഒന്നാം ചൂടാക്കട്ടെ. ഇപ്പൊ മൂപ്പർ വെറുതെ ഒരു പാട്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി, ആ നമുക്കുണ്ടല്ലോ പണ്ട് ഇങ്ങനെ ഈ പത്തിരി ചുട്ടാനെ ഇത്തിരി കട്ട് എടുത്തെന്നൊക്കെ പറഞ്ഞ പണ്ടൊരു പെട്ടിപ്പാട്ട് പാടരു എന്ന് പറഞ്ഞ മാതിരി അലി റളിയല്ലാഹു തആല അൻഹു ഒരു നല്ല പാട്ട്, എന്താ പാട്ട് പാടുന്നത്? ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ തന്നെ ഉത്തരം ചെയ്തമാരാ അലിയാര് വെറുതെ ആണ് ചൂടാക്കാനോട് പറയുന്നത്. ഈ സ്ത്രീ എന്ന് പറയുന്ന വർഗം തന്നെ ശൈത്താൻ പിടിച്ച വർഗമാണ്. നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനീ, ഈ ശൈത്താന്മാരായ പെണ്ണുങ്ങളെ തൊട്ട് ഞാൻ പടച്ചോനോട് കാവലിനെ തൊടുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളെ കുടിക്കാത്തനോടൊക്കെ പരിക്കാണ് കീർച്ചലും വളി, ഈ പെണ്ണുങ്ങൾ പിടിച്ച സാധനങ്ങളാ എന്ന് പറഞ്ഞാൽ അല്ലാഹ് അല്ലാഹ് ബടിമല പാമ്പ് മരിയനെ കടപ്പുല കണ്ടിട്ട് ഇതൊക്കെ ആരോടെങ്കിലും ഉണ്ടാവുക, പിന്നെ ഇവിടെ ചെവിടും കണ്ണും കാണാൻ കേൾക്കാൻ കഴിയില്ല, ഉറപ്പല്ലേ? ഇവിടെ നമ്മളെ ഈ പരിസരത്തുള്ള ഭാര്യമാരൊന്നും അങ്ങനെ ചൂടാവൂല. അതേ സമയത്ത് ദൂരത്ത് പോലെ പറ്റിയെന്ന് മനസ്സിലാക്കി. ഇങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു, ഈ പെണ്ണുങ്ങളൊക്കെ ശൈത്താന്മാരാണ്, ഞാൻ ശൈത്താനത്തോട്ട് കാവന ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അടുക്കളയിൽ പണിയെടുക്കുന്ന ബേബി ഫാത്തിമത്ത് സുഹറ, പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മാതൃകയാണ്. തമാശ കൂടെ ഭർത്താവ് ഇങ്ങോട്ട് പറഞ്ഞാ തമാശ കൂടെ അങ്ങോട്ടും പറയണ്ടേ, ചീത്ത പറയല്ല. അതിങ്ങനെ പിന്നെ വണ്ടി ഓവർടേക്ക് ചെയ്ത് കേറുന്ന സമയത്ത് ഒരുത്തൻ എന്തേ ലൈറ്റ് ആണ് ഇട്ടു വണ്ടി, അപ്പൊ മറ്റോ എന്തേ വരെങ്കിലും മൈൻഡ് ചെയ്യാതെ ഇങ്ങോട്ട് വന്നു പരസ്പരം മുട്ടി മുട്ടിയപ്പോ ഇവൻ അറിഞ്ഞിട്ട് ചൂടാകല്ല, അപ്പൊ എന്താ എനിക്ക് കണ്ണുകൂടെ എന്റെ കണ്ണുകൂടെ എന്നുള്ളൂ, എന്റെ സീടെ ലൈറ്റ് ഇങ്ങോട്ട് റൂമിൽ കയറിയതല്ലേ, അപ്പൊ ഞാൻ ലൈറ്റ് ഇട്ട് കഴിച്ച് കണ്ടില്ലേ, ഞാൻ പേപ്പർ ഇട്ട് കഴിച്ച് കണ്ടില്ലേ, അപ്പൊ എന്താ ലൈറ്റ് ഇട്ടാ ഞങ്ങൾ കോട്ടയം അതിന്റെ അർത്ഥം, പേപ്പർ ഇട്ടാ പറ്റൂല അതിന്റെ അർത്ഥം കഴിഞ്ഞല്ലോ അവിടെ, പിന്നെ അവിടെ ചിരിക്കല്ലാതെ ഒരു മാർഗമില്ല, പിന്നെ അവനാന്റെ വണ്ടി കേടുന്ന അവനാ നന്നാക്കുക, അങ്ങനെയാണ് അതിന്റെ പരിപാടി. ഇതേപോലെ ഭാര്യയും ഭർത്താവും പരസ്പരം ഉണ്ടാകേണ്ടത് അങ്ങനെയൊക്കെയാണ്. അതായത് അഥവാ തമാശയിൽ പറഞ്ഞ തമാശയിലൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് സുഹ്റ റളിയല്ലാഹു തആല അൻഹയോട് ഇന്നന്നീ സാആശയാതീനും ഹുലിക്നലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ശൈത്താൻ പിടിച്ചവരാണ്, ഞാൻ അവരെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. ഈ പാട്ടങ്ങ് പാടിയപ്പോ അതേ ട്യൂണിൽ ഫാത്തിമത്ത് സുഹ്റ ബീബി റളിയല്ലാഹു അൻഹ അതാ ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നു. ഇന്നന്നീ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളായ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പനനീർ പുഷ്പങ്ങളാണ്. വാക്കുല്ലുക്കും തസ്തഹീ ശംബറയാഹീനീ,
നിങ്ങൾ പുരുഷന്മാരാകുന്ന നിങ്ങൾ ഓരോരുത്തരും ആ റോസാപ്പൂ ഒന്ന് മണക്കാൻ കിട്ടിയെങ്കിൽ എന്ന് കോതിച്ച് ഇങ്ങനെ നടക്കുക. എന്നിട്ട് നിങ്ങളപ്പി പറയണത് പിന്നെ അലിയർ അവിടെ തോറ്റു. പിന്നെ അവിടെ ഉപചോദ്യം ചോദിച്ചിട്ട് ഇടങ്ങിറക്കാൻ പാടില്ല, അത് മുഖാം കുത്തില്ല. ഇതങ്ങനെയല്ലല്ലോ, ഇത് സ്നേഹസംവാദമാണ്. സ്നേഹസംവാദം മുഖാമുഖം തമ്മിൽ മാറ്റമുണ്ട്. അവ ഇവിടെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിയും തമ്മിൽ നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം കണ്ടുങ്ങളും. ഇതാ ഭാര്യ ഭർത്താവ്, ഇതാണ് ഭാര്യയും ഭർത്താവും. ഇത് എവിടുന്ന് കിട്ടിയെന്ന് അറിയുങ്ങൾ? എവിടുന്നാ കിട്ടിയത്? ഇത് കിട്ടിയത് മുഹമ്മദ് റസൂലുള്ളാഹി ലഖദ് ഖാറലകും ഫി റസൂലത്തി സ്വത്തുൽ ഹസന. നിങ്ങൾക്ക് മാതൃക മുത്തനബി തങ്ങളാണ്. എന്റെ നബിത്തങ്ങളിലൊക്കെ കുടുംബജീവിതം ഇങ്ങനെ നോക്കിയാൽ സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ, ഒരു ദിവസം വെറുതെ സുബൈക്കാരൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊന്നുമില്ല ഒഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ആയിഷ ബീവിയുടെ അടുത്തേക്ക് റസൂൽ അങ്ങനെ ചെന്നു. ആയിഷ ബീവി ഒന്ന് ചെറിയ കുട്ടിയാണല്ലോ, കളിക്കൽ പ്രായമാണ്. അങ്ങനെ ഒപ്പം നടക്കുകയാണ്, ആരുമില്ല ഒഴിഞ്ഞ സ്ഥലം. അപ്പൊ അല്ലാഹു റസൂൽ ചോദിച്ചു, അല്ല ആയിഷ, നമ്മളൊരു ഓട്ട മത്സരം നടത്തിയാലോ? ആയിഷ ബീവി കുട്ടിയാണ്, ആ ഒരു പ്രായമല്ലേ, ഞാൻ നടത്താന്ന് പറഞ്ഞു. റെഡി, 1 2 3 രണ്ടാളും. സുബ്ഹാനല്ലാഹ്, ആയിഷ ബീവി കുട്ടിയായതുകൊണ്ട് ഒരൊറ്റ പോക്കാണ്. ആ പോക്ക് റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങനെ എത്താൻ കഴിഞ്ഞില്ല. വേക്കിൽ വന്നപ്പോ ആയിഷ ബീവി ഇങ്ങനെ ചിരിച്ചു. ചിരിച്ചിട്ട് വന്നപ്പോ എന്തായി, ഞാൻ ജയിച്ചില്ലേ ചോദിച്ചു. അല്ലാഹു റസൂൽ ചിരിച്ചു. അവിടെ നമ്മൾ തോറ്റു കൊടുക്കേണ്ടത് തോറ്റു കൊടുക്കണം, എല്ലായിടത്തും ജയിക്കാൻ വേണം. അത് നടക്കൂല. ഇപ്പൊ ചെറിയ കുട്ടികളെ മുമ്പിൽ നമ്മൾ തോൽക്കരുല്ലേ? ഇപ്പൊ കൊച്ചു കുട്ടികൾ എടുക്കുമ്പോ നമ്മളെങ്ങനെ വർത്തമാനം പറയല്, നമ്മളിങ്ങനെ സാഹിത്യത്തിൽ ഇങ്ങനെ ഓ മോളെ എന്തായി നിന്റെ വിശേഷം, ഇങ്ങനെ മറ്റേ ടിക്കിന്റെ പെന്റെ ടിക്കിന്റെ ആ വർത്തമാനം നമ്മൾ പറയണത് മാമു ആണോ? എവിടെ മാമുവാണ് പ്രയോഗമുള്ളൂ അല്ലേ? എന്താ ചോറാണോ ചോടി, നമുക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിക്കലും നമ്മൾ ഇല്ല. അത് വലിയവരോട് ചോദിക്കുമ്പോ ചെറിയ കുട്ടികൾ മാമു ചോദിച്ചോ അങ്ങനെ അവിടെ നമ്മൾ താന്നു കൊടുക്കുക. ഇത് നമ്മൾ പഠിക്കണം. അപ്പൊ താവാൻ പഠിക്കേണ്ട താവേണ്ട അടുത്ത് താവണം, അങ്ങനെ തന്നെയല്ലേ? കുനിയേണ്ട അടുത്ത് കുനിയണോ? കുനിയന്റെ അടുത്ത് കുനിഞ്ഞിട്ടില്ലെങ്കിൽ അബദ്ധം പറ്റും. അത് മറ്റോ കുഞ്ഞു വെച്ച് നോക്കിക്കണ്ട പണിയാട് പറഞ്ഞ മാതിരി ഒരുത്തൻ നോക്കുമ്പോ ഇങ്ങനെ ഓന്റെ നെറ്റിമലൊരു മുറി ഉണ്ട്, ഭയങ്കര മുറി. ഇതെവിടെ വെച്ച് കുത്തിയതാണ് ഉറപ്പാ. അപ്പൊ ഇങ്ങനെ എന്തിനാ നെറ്റിമ മുറിയാണ്? കൊമ്പ് പറ്റിയതാണ്. എവിടുന്ന് വെച്ച്? ഞാൻ ആനപ്പുറത്ത് അങ്ങനെ പോകുകയാണ്. ആനപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോ മരത്തിന്റെ കൊമ്പ് തട്ടണെങ്കിൽ വണ്ടിയൊക്കെ പോകുമ്പോ തട്ടല് സ്വാഭാവികമാണ്. ഈ ആന സ്പീഡ് കുറഞ്ഞ സാധനമല്ലേ, അതിന്റെ പുറത്തിങ്ങനെ പോകുമ്പോ കൊമ്പട്ടി എടുക്കോത്തിന് മുറിയാവണമെങ്കിൽ. അപ്പൊ ഈ കണ്ടിട്ടില്ല കൊമ്പ് വെച്ച്, കൊമ്പൊക്കെ ഞാൻ കണ്ടു. പിന്നെ എന്തി അവിടെ എത്തിയപ്പോഴും കുഞ്ഞൂടിന് ഞാൻ ആന കുനിയേക്കൊന്ന് വിചാരിച്ചു. നിങ്ങൾ ആന കുനിയൊക്കെ വിചാരിച്ചോ നിന്നാ ഇങ്ങനെ ഉണ്ടാവും. ആ അത് ആന കുനിയോടത്ത് ആന കുനിയ, നമ്മള് കുനിയുടെ നമ്മളനുകുനിയ, അങ്ങനെയല്ലേ? അത് ചിലപ്പോ അമ്മായിമ താന്നു കൊടുക്കേണ്ടി വരും, ചിലപ്പോ മരുവോട് താന്നു കൊടുക്കേണ്ടി വരും, ചിലപ്പോ മകൻ നാടകം കഴിച്ചേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും.